ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ പുഷ്പ ടൂവിൻ ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ വന്നിരിക്കുകയാണ്. 11 മണിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിലായിരുന്നു, കോളേജിൽ നിന്ന് ഓടിപ്പടച്ച് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് റിയാക്ഷൻ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും കണ്ടു നോക്കാം. ഹാപ്പി ബർത്ത്ഡേ അല്ലു അർജുൻ ബ്രോ. പുള്ളീൻ്റെ കഴിഞ്ഞ വർഷമായിരുന്നു ഫസ്റ്റ് ലുക്ക് ഇറക്കിയിരുന്നു, മറ്റേ കാളിയാ. ഇതെന്ത് എന്ത് കുല്ലദൈവോ, എന്തിനായിട്ട് ഇങ്ങനെ ഇരിക്കണത്? കണ്ടപ്പോൾ ഞാൻ കൃഷ്ണാന്ന് വിചാരിച്ച്, വിഷുവിന് മറ്റേ തൊഴാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കാം. അയ്യോ ദൈവമേ, അങ്ങനെയുള്ള ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എന്താണ് സംഭവം എന്നറിഞ്ഞുകൂടാ, കണ്ടു നോക്കാം. പുഷ്പ ദ റൈസ് എന്ന് പറഞ്ഞ പടം ഗംഭീര ഹിറ്റ് അടിച്ചത്, അതുപോലെ ഗംഭീര പടം ഇരുന്നത്. അപ്പൊ എന്തായാലും ടീസർ നമുക്ക് കണ്ടു നോക്കാം. സുകുമാരാണ് ഡയറക്ടർ. യാ ഫാനിസം. ഓ ദൈവമേ, അത് തന്നെയാണ്. എന്തിനാണ് കാളിയ? എന്തുകൊണ്ടത് വാർത്ത വെച്ചിരിക്കുന്നതാണ്? സാരിയ പൊന്നെ, ഒടിവൊക്കെ അങ്ങനെയുണ്ട്. എന്റെ പൊന്നെ, FDFS തെഗ്ഗതല്ലേ, അതൊക്കെ വിട്ട് എന്തിനാ കാട്ടുജാതിയാടാ പുള്ളി. കാന്താരെ, കാളി, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ് എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഫോർ ടീസർ അല്ല ആയിരിക്കില്ല, ഇതിപ്പോ ടീസറുടെ പടത്തിലുള്ള കാര്യം തന്നെ ആയിരിക്കും. എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ഫസ്റ്റ് ലുക്ക് കട്ട ബോറായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്തായാലും പടം കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞില്ല പുഷ്പ എന്ന് പറഞ്ഞ പടം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റും പുള്ളിയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ ഒറ്റ പടം കമ്മിറ്റ് ചെയ്തിട്ടില്ല. പുള്ളി കട്ടയ്ക്ക് ടൂവിന് വേണ്ടി ഇരിക്കുകയാണ്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ 2.5 വർഷം 21 ഡിസംബറിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ 2.5 വർഷത്തോളം പുള്ളിക്ക് വേറെ കുറഞ്ഞൊരു രണ്ട് പടം എങ്ങനെ വരും ചെയ്യാം പുള്ളിക്ക്? പുള്ളി ചെയ്തില്ല. പുള്ളിന് വേണ്ടി ഇത്ര ഡെഡിക്കേറ്റഡ് ആയി തീരുന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാണ്ടിരിക്കുമല്ലോ നമുക്ക് വിചാരിക്കാം. യാ എന്തായാലും കണ്ടു നോക്കണേ, അല്ലാതെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ആവേശം, വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് 3 ബുക്ക് ചെയ്തു. ആവേശം വർഷങ്ങൾക്ക് ശേഷം ഷെണോയിസിലാണ്. ആദ്യം ഞാൻ ആവേശം കണ്ടിട്ട് വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. പിന്നെ രാത്രി ഒന്ന് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി ജയ് ഗണേഷ്. ബടയം ഞാൻ ചോട്ടയം ഞാൻ 10th ഞാൻ ബുക്ക് ചെയ്തതാണ്, പക്ഷെ ഇപ്പം ക്യാൻസലായി. എന്താ പറ്റിയത് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ആരെങ്കിലും വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.